നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നൊരു കണ്ടീഷനായിരിക്കും എന്ത്, മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവാം. ഒരു നല്ല ദഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഡൈജഷൻ ആണെന്നാണ് അതിൻ്റെ മീനിങ്. നല്ല ഡൈജഷൻ നമുക്ക് നടക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ഒരുവിധ അസുഖങ്ങളെയൊക്കെ പിടിച്ച് കെട്ടാനും സാധിക്കും. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് എടുക്കുന്ന ബീവറേജസ്, ചായ കോഫി പോലുള്ള ബീവറേജസ് ഒക്കെ കുറച്ചൊന്ന് ലിമിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മൂന്നും നാലും കുടിക്കുന്ന ആളുകളുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് ഒന്നും രണ്ടും ിലോട്ടൊക്കെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കഴിക്കേണ്ട. ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് റീസൺ കൊണ്ടാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. നമസ്കാരം, ഞാൻ ഡോക്ടർ ഭാഗ്യ, Q&B ഹെൽത്ത് കെയറിലെ ആയുർവേദ ഡോക്ടറാണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ ഈ ഒരു ലൈഫ് ടൈമിൽ വന്നൊരു കണ്ടീഷനായിരിക്കും എന്ത്, മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ. ഒരു തവണയെങ്കിലും നമ്മൾ എല്ലാവരും അനുഭവിച്ചിട്ടുണ്ടാവാം. ആ ഒരു സമയത്ത് നമുക്കുണ്ടായ ഇറിറ്റേഷൻ അല്ലെങ്കിൽ അസ്വസ്ഥത എന്നൊക്കെ പറയുന്നത് നമുക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. അപ്പോൾ നമ്മൾ വിചാരിക്കും, ഓ ഞാൻ ഭക്ഷണം തെറ്റിച്ചത് കൊണ്ടാണല്ലോ വന്നത്, അല്ലെങ്കിൽ എനിക്ക് കുറച്ചധികം വെള്ളം കുടിക്കാമായിരുന്നു എന്നുള്ള തോന്നലുകളൊക്കെ ആ ഒരു സമയത്ത് നമുക്ക് എല്ലാവർക്കും വന്നിട്ടുണ്ടാവും. ഇപ്പോൾ ചെറിയ കുട്ടികളെ വരെ എടുത്തു നോക്കുകയാണെങ്കിൽ പ്രസവിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞ് അവർ പാലൊക്കെ കുടിച്ച് തുടങ്ങി കുറച്ച് ദിവസങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് അവരിലും നമ്മൾ കണ്ടുവരാറുണ്ട് ഈ മലബന്ധം എന്ന് പറഞ്ഞൊരു പ്രശ്നം. അതിനുള്ളൊരു മെയിൻ കാരണം അമ്മമാർ കഴിക്കുന്ന ഭക്ഷണത്തിൽ വന്ന മാറ്റങ്ങളാണ്. കാരണം കുഞ്ഞുങ്ങൾ ആ സമയത്ത് മുലപ്പാൽ മാത്രമേ കുടിക്കുന്നുള്ളൂ. അപ്പം എന്നിട്ടും അവർക്ക് ഇങ്ങനെ ഒരു കോൺസ്റ്റിപ്പേഷൻ വരണമെങ്കിൽ അത് നമ്മുടെ ഭക്ഷണ രീതിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് തന്നെയാണ്. അപ്പോൾ ഈ ഒരു കോൺസ്റ്റിപ്പേഷനുള്ള ഒരു മെയിൻ റീസൺ എന്ന് പറയുന്നത് ഒന്നാമത് തന്നെ നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സിലൊക്കെ വന്നിട്ടുള്ള ചേഞ്ചസും കാര്യങ്ങളുമാണ്. പിന്നെ പല കാരണങ്ങൾ കൊണ്ട് ഇത് വരാം. അതായത് ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു അസുഖത്തിൻ്റെ ഭാഗമായിട്ട്, ഇപ്പം നിങ്ങൾക്ക് ചിക്കൻ പോക്സ് പോലുള്ള അസുഖം, അല്ലെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂസ് ആയിട്ട് കുറച്ച് ദിവസമായിട്ട് ഫീവർ ഉണ്ടെങ്കിലൊക്കെ നിങ്ങൾക്ക് മലബന്ധം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അല്ലെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ ഏതെങ്കിലും ഒരു മെഡിസിൻസ് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു, അല്ലെങ്കിൽ നിങ്ങൾ ഒരുപാട് കാലമായിട്ട് ഏതെങ്കിലും മരുന്നൊക്കെ കഴിക്കുന്നുണ്ടെങ്കിലും ഇങ്ങനെയുള്ളൊരു പ്രശ്നമൊക്കെ ആളുകളിൽ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ ഒന്നെന്ന് പറയുന്നത് വ്യായാമക്കുറവ്. അതായത് നിങ്ങൾ ബോഡിക്ക് പ്രോപ്പറായിട്ടുള്ള ഒരു എക്സസൈസും കാര്യങ്ങളും ഒന്നും കൊടുക്കുന്നില്ലെങ്കിലും ഇങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അതായത് ഒരു സെഡൻറ്ററി ലൈഫ് ഫോളോ ചെയ്യുന്ന ആളുകളിലും ഈ ഒരു പ്രശ്നം വരാനുള്ള ചാൻസസ് കൂടുതലാണ്. പിന്നെ നിങ്ങൾ ഫൈബർ റിച്ച് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുന്നില്ലെങ്കിൽ, അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വെള്ളം നിങ്ങൾ പ്രോപ്പറായിട്ട് കുടിക്കുന്നില്ലെങ്കിൽ, ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് കോൺസ്റ്റിപ്പേഷൻസ് വരാം. ചില ആളുകൾക്ക് ഒന്നര അടൻ, അതായത് ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും അവർ പോകുന്നുണ്ടാവുക, അതുമൂലം അവർക്ക് ഒരുപാട് അസ്വസ്ഥതകൾ ഉണ്ടാവും. ഒന്നും രണ്ടും മൂന്നും ദിവസമായിട്ട് നിങ്ങൾക്ക് വയറ്റൊന്ന് പോകുന്നില്ലെങ്കിൽ നിങ്ങൾ നിർബന്ധമായിട്ടും ഒരു ഡോക്ടറുടെ നിർദ്ദേശം എന്താണെങ്കിലും എടുക്കേണ്ടതാണ്. കാരണം നമുക്കറിയാം, ഒരു ദിവസം നമ്മളൊന്ന് ബാത്റൂമിൽ പോയിട്ടില്ലെങ്കിൽ നമുക്ക് ആ ഒരു ദിവസം കംപ്ലീറ്റ് ആയിട്ട് പോയ പോലെയാണ്. അതായത് നിങ്ങളിപ്പോൾ നോർമലി നമുക്കറിയാം നമ്മുടെ ബോഡിയിൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് ബയോളജിക്കൽ ക്ലോക്കാണ്. അതായത് നിങ്ങൾ ഉറങ്ങുന്നതും നിങ്ങൾ കൃത്യസമയത്ത് എഴുന്നേൽക്കുന്നതും പിന്നെ നമ്മുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്കിൻ്റെ സഹായത്തോടു കൂടിയാണ്. ഇതിനെന്തെങ്കിലും ഒരു തകരാറ് സംഭവിച്ചാൽ, അതായത് നിങ്ങളിപ്പം എല്ലാ ദിവസവും ഒരു 10 മണിയാകുമ്പോൾ കിടന്നുറങ്ങി രാവിലെ ഒരു 6 മണിക്കാകുമ്പോൾ എഴുന്നേൽക്കുന്ന ആൾ, എന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക, എന്നാലും നിങ്ങൾ ഇത് ഉറങ്ങുന്നത് ഒരു 12 മണിയായി അല്ലെങ്കിൽ ഒരു 11 മണിയൊക്കെ ആയിപ്പോയി. അങ്ങനെയാണെങ്കിൽ അടുത്ത ദിവസം രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ട് എണീക്കുകയാണെങ്കിലും നിങ്ങളുടെ ആ ഒരു ക്ലോക്കിൽ കുറേ ചേഞ്ചസ് വന്നു, അതിൻ്റെ ഭാഗമായിട്ടൊക്കെ നിങ്ങൾക്ക് എന്ത് വരാം, കോൺസ്റ്റിപ്പേഷൻ വരാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പം നോർമലി നമുക്കറിയാം നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജസ്റ്റ് ആയിട്ട് അത് വൻകുടലിൽ എത്തിയതിന് ശേഷം പിന്നെ മലാശയത്തിൽ എത്തിയിട്ടാണ് മലം രൂപപ്പെടുന്നത്. അപ്പം ഇതിൻ്റെ ഇടയ്ക്കുള്ള ഈ ഒരു പാസേജിലും എന്തെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചാൽ നമുക്ക് ഈ കോൺസ്റ്റിപ്പേഷൻ അല്ലെങ്കിൽ വൻകുടലുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും അസുഖങ്ങൾ, ഇപ്പം IBS പോലെയുള്ള അല്ലെങ്കിൽ ക്രോൺസ് ഡിസീസ് പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ വൻകുടലിന് വരുന്ന എന്തെങ്കിലും ഒരു ക്യാൻസർ പോലെയുള്ള കണ്ടീഷനൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ഇങ്ങനെയുള്ള കോൺസ്റ്റിപ്പേഷൻ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വല്ലാതെ അലട്ടാം. അല്ലെങ്കിൽ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ, ഇല്ലെങ്കിൽ പൈൽസ് ഹെർണിയ പോലെയുള്ള അസുഖങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം ജെൻസിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ അവരുടെ പ്രോസ്റ്റേറ്റ് വീക്ക് പോലുള്ള അസുഖങ്ങളിലൊക്കെ നമുക്ക് എന്ത് കാണാം, കോൺസ്റ്റിപ്പേഷൻ കാണാം. അപ്പം ഇങ്ങനെയുള്ള അവസ്ഥകളിൽ ആളുകൾക്ക് വരുന്ന അസ്വസ്ഥത എന്ന് പറയുമ്പോൾ ഒന്ന് അസിഡിറ്റീൻ്റെ പ്രശ്നം, അല്ലെങ്കിൽ ഗ്യാസ് കീശ്വാസമായിട്ട് പോവുക, അല്ലെങ്കിൽ വായിലൂടെ വല്ലാതെ ഗ്യാസ് പോകുന്ന പ്രശ്നങ്ങൾ, ആ ഒരു സമയത്ത് നമുക്കുണ്ടാകുന്ന ഉന്മേഷക്കുറവ്. അതായത് ഒരു നല്ല ദഹനം ഉണ്ടെങ്കിൽ നമുക്കൊരു നല്ല ഡൈജഷൻ ആണെന്നാണ് അതിൻ്റെ മീനിങ്. നല്ല ഡൈജഷൻ നമുക്ക് നടക്കുന്നുണ്ടെങ്കിലോ നമുക്ക് ഒരുവിധ അസുഖങ്ങളെയൊക്കെ പിടിച്ച് കെട്ടാനും സാധിക്കും. അപ്പം നിങ്ങൾക്കിത് നടന്നില്ലെങ്കിൽ ആ ഒരു ദിവസത്തെ നമുക്കൊരു ഉന്മേഷക്കുറവ് തന്നെയാണ്.
തന്നെയാണ് തലവേദന അനുഭവപ്പെടുന്ന ഒരുപാട് പേരുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ദേഷ്യം വരാം, നമുക്ക് ആ ഒരു പ്രോപ്പർ ആയിട്ടുള്ളൊരു ഇറിറ്റേഷൻ നമുക്ക് വരുന്നതുകൊണ്ടാണ് നമുക്ക് ആ ഒരു എന്ത് വരുന്നത്, ദേഷ്യം വരുന്നത്. അതുപോലെ തന്നെ നമുക്ക് വരുന്നതാണ് വയറ് വല്ലാതെ വീർത്ത് വരിക, ബ്ലോട്ടിംഗ് ഓഫ് അബ്ഡമൻ എന്ന് പറയും. അതുപോലെ തന്നെ നമുക്ക് സ്കിൻ കംപ്ലയൻസ്, ഇപ്പം നിങ്ങളൊരു സ്കിൻ കണ്ടീഷനുമായിട്ട് ഏതെങ്കിലും ഒരു ഡോക്ടേഴ്സിൻ്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ ചോദിക്കുന്നവർ, അല്ലെങ്കിൽ എല്ലാ അസുഖം ഉണ്ടെങ്കിലും നമ്മൾ ഡോക്ടർ നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് നിങ്ങളുടെ വയറ് ഓക്കെയാണ്, അല്ലെങ്കിൽ നിങ്ങൾ വയറ്റിന്ന് കറക്റ്റ് എല്ലാ ദിവസവും പോകുന്നുണ്ടോ എന്നൊക്കെ അവർ ചോദിക്കുന്നുണ്ട്. കാരണം നമ്മുടെ ദഹനവും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ ഫംഗ്ഷൻസും, നമ്മുടെ ബോഡിയിൽ വരുന്ന എല്ലാ ഫംഗ്ഷൻസും പരസ്പരം റിലേറ്റഡ് ആണ്. അതുകൊണ്ടാണ് ഡോക്ടേഴ്സ് ഒക്കെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, വല്ലാത്ത തലവേദനയൊക്കെ ആളുകളിലും വരുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഒരു അവസ്ഥ നമ്മൾ തന്നെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, മാക്സിമം കുറച്ചുകൊണ്ട് വരണമെങ്കിൽ ആദ്യം തന്നെ നമ്മുടെ ഭക്ഷണ ക്രമീകരണം ശ്രദ്ധിക്കണം. അതിൽ ആദ്യം തന്നെ പറയുകയാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്ന് നോക്കുന്ന സമയത്ത്, നോർമലി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മലാശയത്തിലെത്തുന്നു. അപ്പം നമ്മുടെ ശരീരത്തിനോട്ടുള്ള വെള്ളം, വാട്ടർ വലിച്ചെടുക്കുന്നത് ഈ വൻകുടലിൽ നിന്നും മലാശയത്തു നിന്നൊക്കെയാണ്. അപ്പം അതാണ് നമ്മുടെ രക്തത്തിൽ വാട്ടർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. അപ്പം നിങ്ങൾ പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്കിപ്പം ആ ഒരു ടോയ്ലറ്റിൽ പോകാൻ തോന്നിയ സമയത്ത് നിങ്ങൾ പോവാതെ പിടിച്ചൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ വാട്ടർ ഇങ്ങനെ നമ്മുടെ ബോഡിയിലോട്ട് അബ്സോർബ് ആയി പോയിട്ട് ഈ ഫീക്കൽ മാറ്റർ അല്ലെങ്കിൽ മലം കൂടുതലായിട്ട് എന്തായി പോകുന്നു, ഡ്രൈ ആയി പോവുകയാണ് ചെയ്യുക. അപ്പം നിങ്ങൾക്ക് എപ്പോഴൊക്കെയാണോ തോന്നുന്നത് ആ സമയത്ത് തന്നെ ടോയ്ലറ്റ് പോകാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ നന്നായിട്ട് വെള്ളം കുടിക്കുക, ഒരു 8 മുതൽ 10 ഗ്ലാസ് വെള്ളം കുടിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ബോഡി വെയ്റ്റ് എത്രയാണ്, ഒരു 25 kg 1 ലിറ്റർ വെള്ളം എന്നുള്ള കണക്കാണ്. അപ്പം നിങ്ങൾ നോക്കുക ഇങ്ങനെ വിയർക്കുന്നുണ്ടോ, നല്ല രീതിയിൽ വിയർത്ത് പോകുന്നുണ്ടെങ്കിൽ കുറച്ചധികം വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നാരുകളടങ്ങിയ ഫുഡ് എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഫ്രൂട്ട്സിലാണെങ്കിലും നാരുകളടങ്ങിയ ഫ്രൂട്ട്സ് ഒരുപാടുണ്ട്. ഇപ്പം ആപ്പിൾ ആയിക്കോട്ടെ, പേരക്ക, പപ്പായ, ഇതൊക്കെ നമ്മുടെ മോഷൻ കുറച്ചുകൂടി ലൂസാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. കക്കിരിയിൽ ഒരുപാട് വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്, വാട്ടർ മെലണിൽ വാട്ടർ കണ്ടൻറ്റ് ഉണ്ട്. ഇങ്ങനെയുള്ള ഫ്രൂട്ട്സ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക, പൈനാപ്പിൾ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു ഭക്ഷ്യവസ്തുവാണ്, അത് ഇൻക്ലൂഡ് ചെയ്യുക. വെജിറ്റബിൾസ്, എല്ലാ വെജിറ്റബിൾസും കഴിക്കുക. ഇലക്കറികൾ കഴിക്കുമ്പോൾ നമുക്കറിയാം കുറച്ചും കൂടി അത് നമ്മുടെ മോഷൻ ലൂസാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ ഉള്ളി, ചെറിയുള്ളി, സാലഡ്സ് നന്നായിട്ട് നമ്മുടെ ഭക്ഷണത്തിൽ ആഡ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതുപോലെ തന്നെ ക്യാരറ്റ്, ബീട്രൂട്ട് പോലുള്ള പച്ചക്കറികൾ കഴിക്കുക, വെണ്ടയ്ക്ക നന്നായിട്ട് കഴിക്കുക, ബീൻസ് ഒക്കെ നമ്മുടെ ഭക്ഷണത്തിൽ എല്ലാ ദിവസവും ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. പിന്നെ കൂടുതലായിട്ടും നോൺ വെജ് ഐറ്റംസ് കഴിക്കുന്ന സമയത്ത് ആളുകളിൽ കോൺസ്റ്റിപ്പേഷൻ വരാറുണ്ട്. പക്ഷെ അങ്ങനെ നമുക്ക് എല്ലാ സമയത്തും നോൺ വെജ് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്യാൻ പറ്റത്തില്ല. നമ്മളെ ബോഡി മസിൽ ബിൽഡപ്പിനൊക്കെ നോൺ വെജും പ്രോട്ടീൻസൊക്കെ ആവശ്യമാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അങ്ങനെയുള്ള സമയത്ത് നന്നായിട്ട് വെള്ളം കുടിക്കുക, വെജിറ്റബിൾസും അതിൻ്റെ കൂടെ തന്നെ ഈക്വൽ എമൗണ്ടിൽ വെജിറ്റബിൾസ്, അതായത് ഒരുപാട് നോൺ വെജ് കഴിക്കുക, കൂടുതൽ കാർബോഹൈഡ്രേറ്റ്സ് കഴിക്കുക, കുറച്ച് വെജിറ്റബിൾസും സാലഡ്സും എടുക്കുക, അതല്ല, എല്ലാം ഈക്വലായിട്ടുള്ള എമൗണ്ടിൽ, കാർബോഹൈഡ്രേറ്റ്സ് കുറച്ച് കുറച്ചിട്ട് ബാക്കിയെല്ലാം ഈക്വലായിട്ടുള്ള ഒരു എമൗണ്ടിൽ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നല്ലൊരു എക്സസൈസ്, നമ്മളെ ബോഡിക്ക് മൂവ്മെൻറ്റ്സ് കൊടുക്കുമ്പോൾ ബവൽ മൂവ്മെൻറ്റ്സ് കുറച്ചും കൂടി ഈസി ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പാക്കും. നന്നായിട്ട് ഒരു കിടന്നുറങ്ങുക, 8 മണിക്കൂറൊക്കെ കിടന്നുറങ്ങുമ്പോൾ ഇൻഫ്ലമേഷനും കാര്യങ്ങളൊക്കെ നമ്മുടെ ശരീരത്തിൽ കുറയ്ക്കാൻ വേണ്ടി ഹെൽപ്പാക്കും. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് എന്തെങ്കിലും യോഗയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ചും കൂടി പ്രാക്ടീസ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. അതുപോലെ തന്നെ അമിതമായിട്ട് എടുക്കുന്ന ബീവറേജസ്, ചായ, കോഫി പോലുള്ള ബീവറേജസൊക്കെ കുറച്ചൊന്ന് ലിമിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ 3-4 കുടിക്കുന്ന ആളുകളുണ്ടാവും, അത് ജസ്റ്റ് ഒന്ന് 1-2 കുറയ്ക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതുപോലെ തന്നെ നട്ട്സൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ ഓവറായിട്ട് കഴിക്കേണ്ട, നമുക്ക് വേണ്ട ഒരു 8-10 നട്ട്സ് ഒരു ദിവസം കഴിക്കുക. ഇപ്പോൾ കാഷ്യൂ നട്ട് ആണെങ്കിലും ബദാം ആണെങ്കിലും ഒക്കെ ആ ഒരു എമൗണ്ടിൽ മാത്രം നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. പിന്നെ എല്ലാ ദിവസവും പാല് കുടിക്കുന്ന ആളുകളാണെങ്കിൽ അത് കണ്ടിന്യൂ ചെയ്യുക. കാരണം പാലെന്ന് പറയുന്നത് കുറച്ചും കൂടി ഒരു ലാക്സറ്റീവ് പ്രോപ്പർട്ടി തരുന്നതാണ്. അതിൽ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ മോഷനൊക്കെ കുറച്ചും കൂടി സ്മൂത്ത് ആവാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ ഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ കരിക്കും വെള്ളമൊക്കെ കുറച്ചും കൂടി മോഷനൊക്കെ ഒന്ന് ലൂസാക്കുന്നതാണ്, അത് നമ്മളെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യുക. അതുപോലെ തന്നെ ലെമൺ നിങ്ങൾക്ക് ജസ്റ്റ് വെള്ളത്തിൽ പിഴിഞ്ഞിട്ട് ആ വെള്ളം കുടിക്കുന്നത് നമ്മുടെ മോഷൻ കുറച്ചും കൂടി ഒന്ന് ലൂസാക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കുക. അപ്പം ഇതൊക്കെ തന്നെയാണ് കോൺസ്റ്റിപ്പേഷനുള്ള മെയിൻ റീസൺസും അതുപോലെ തന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാരണങ്ങളും. എന്നിട്ടും നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും നിങ്ങൾക്ക് മാറുന്നില്ലെങ്കിൽ മാത്രം ഒരു ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് എന്ത് റീസൺ കൊണ്ടാണ് ഇത് വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിന് പ്രോപ്പറായിട്ടുള്ള മെഡിസിൻസും കാര്യങ്ങളൊക്കെ എടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുമായിട്ട് ബന്ധപ്പെടുക. നമുക്ക് മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നന്ദി.